രതീഷ്, ഈ പറഞ്ഞതുപോലെ തനിക്കെതിരെ പിന്നാലെ കുറെ കേസുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ ഈ പുതിയ കേസിനെ പറ്റി പറയുന്നത്, വിജിലൻസ് അന്വേഷണത്തെ പറ്റി സുധാകരൻ പറയുന്നത്. അതായത് ഈ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതികരിക്കുമ്പോഴാണ് ഇതും കൂടി അറിഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണം തന്റെ ഭാര്യയുടെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് വിജിലൻസ് എന്ന് അദ്ദേഹം പറയുന്നത്. എന്ത് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് വിവരങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു അന്വേഷണം നടത്തുന്നത്? അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് രതീഷ്? അനൂപ്, ഇതിനെ സംബന്ധിച്ച് വിജിലൻസിൽ നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല. മനസ്സിലാക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഈ കേസ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. സ്വാഭാവികമായും കെ സുധാകരൻ എം പി ആണ്, പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് അന്വേഷിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെയെങ്കിൽ അതോ പ്രത്യേകം പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഈ അന്വേഷണം എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഈ സാമ്പത്തിക സ്രോതസ്സുകൾ അല്ലെങ്കിൽ 2001 മുതൽ സ്മിത സുധാകരന്റെ അക്കൗണ്ട് വിവരങ്ങളും നെറ്റ് സാലറിയുടെ വിവരങ്ങളും അന്വേഷിച്ചുകൊണ്ടുള്ള കത്തിലും അക്കാര്യം സൂചിപ്പിക്കുന്നില്ല. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് സാധാരണ ഈ ഭാര്യയുടെയും ഈ ആരോപണ വിധേയനായ ആളുടെയും അക്കൗണ്ടുകളും സാലറി വിവരങ്ങളും അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് ഈ ക്രൈംബ്രാഞ്ച് കൈമാറിയിട്ടുണ്ടെങ്കിൽ വിജിലൻസ് സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ കേസ് അന്വേഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സർക്കാർ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് വിജിലൻസിന് കൈമാറിയിട്ടുണ്ടാവും. അഴിമതി നിരോധന നിയമത്തിന്റെ ഇപ്പോഴത്തെ ഭേദഗതി നിയമപ്രകാരം പാർലമെന്റ് അംഗം, നിയമസഭാ അംഗം എന്നിവർക്കെതിരെയുള്ള അന്വേഷണത്തിന് സർക്കാരിന്റെ അനുമതിയാണ്. അപ്പൊ സ്വാഭാവികമായും വിജിലൻസ് സർക്കാരിന്റെ അനുമതി ചോദിച്ചിട്ടുണ്ടാവും. സർക്കാർ ഈ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാണ് അനുമതി നൽകിയത് എന്നുള്ളതിനെ കുറിച്ച് ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഇപ്പോൾ സ്മിത സുധാകരന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ നെറ്റ് സാലറി വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള കത്ത് കൈമാറിയിരിക്കുന്നത് 15 ആണ്. അങ്ങനെയെങ്കിൽ ഈ മാസം ആദ്യത്തോടെ ഈ മോൺസൺ കേസ് നടക്കുമ്പോൾ തന്നെ വിജിലൻസ് അന്വേഷണത്തിനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടാവാം. അതുകൊണ്ടാവാം ഇതിന്റെ പ്രാഥമികമായ വിവരശേഖരണത്തിന് ശേഷം കുടുംബാംഗങ്ങളുടെ കൂടി സാമ്പത്തിക വിവരങ്ങൾ അന്വേഷിക്കാൻ വിജിലൻസ് ആരംഭിച്ചത്. ഇനി ഇക്കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ഈ മോൺസൺ കേസുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക വിവരങ്ങളാണോ അന്വേഷിക്കുന്നത്, അതോ ഏതെങ്കിലും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട പരാതി വിജിലൻസിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലുമാണ് ഇനി വ്യക്തത വരേണ്ടത്. ഈ മോൺസണുമായി ബന്ധപ്പെട്ട ഒരു 10 ലക്ഷം രൂപയുടെ കണക്കാണ് പറഞ്ഞിരുന്നത്. ആ 10 ലക്ഷം രൂപയെ കുറിച്ച് ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണോ എന്ന് മാധ്യമങ്ങൾ സുധാകരനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരത്തെ ഉള്ളതുപോലെ തന്നെ 10 ലക്ഷം എന്ന് പറഞ്ഞ് പരിഹസിച്ച് അദ്ദേഹം പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങ് നടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ 10 ലക്ഷം രൂപ വാങ്ങി എന്ന് സംബന്ധിച്ച ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒതുങ്ങുന്നതാണോ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിജിലൻസ് അന്വേഷണമാണോ, അതോ അതിനു മുൻപും അതിനു ശേഷവുമുള്ള സാമ്പത്തിക ഇടപാടുകൾ പൊതുവായി തന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴില്ല അല്ലെ? നിലവിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. സാധാരണയായി അന്വേഷണ ഏജൻസികൾ ചെയ്യുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസാണെങ്കിൽ അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, മുൻമന്ത്രിമാർ എന്നിവരുടേതാണെങ്കിൽ അത് വിജിലൻസിന് കൈമാറാറുള്ള ഒരു പതിവുണ്ട്. അത്തരത്തിലുള്ള ഒരു കൈമാറലാണോ ഇവിടെ നടന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതോ സെപ്പറേറ്റ് പരാതി, പ്രത്യേകമായുള്ള പരാതി കെ സുധാകരനെതിരെ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും സർക്കാരിന്റെ അനുമതിയോടുകൂടിയാണ് വിജിലൻസ് അന്വേഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അനുമതി നൽകിയിട്ടുണ്ട്. അത് വളരെ രഹസ്യമായി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഇതിന്റെ ഭാഗമായി അനധികൃത സ്വത്ത് സമ്പാദനമോ അതോ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസിലോ ആണെങ്കിൽ മാത്രമാണ് കുടുംബാംഗങ്ങളുടെയും ഈ സാമ്പത്തിക വിവരങ്ങളിലേക്ക് വിജിലൻസ് പോകാറുള്ളത്. അത്തരത്തിലുള്ള ഒരു വിവരശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചുള്ള ഒരു കൃത്യത നമുക്ക് നൽകാൻ കഴിയും. ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനെതിരെ അന്വേഷണം നടക്കുന്നു. ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സുധാകരൻ അറസ്റ്റിലായിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. ഈ പ്രതിപക്ഷ നേതാക്കളെ, പ്രധാനപ്പെട്ട നേതാക്കളെ വിടാൻ ഉദ്ദേശമില്ല. പരമാവധി തെളിയാവുന്ന സാഹചര്യങ്ങളൊക്കെ തെളിയിക്കുന്ന തരത്തിൽ അന്വേഷണ സംഘങ്ങളെ ഉപയോഗിക്കുക തന്നെയാണ് അല്ലെ? നേരത്തെ ഈ പുനർജനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വി ഡി സതീശനെതിരെ അന്വേഷണം വിജിലൻസ് ആരംഭിച്ചത്. മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ഒരു അനുമതി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിവരങ്ങൾ അന്വേഷിക്കാൻ വിജിലൻസിന്റെ പ്രത്യേക യൂണിറ്റ് 2 ആരംഭിച്ചത്. നിലവിൽ പ്രതിപക്ഷ നേതാവിനെതിരെ അന്വേഷണം നടക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രി പോകുന്നതിന് മുമ്പ് തന്നെ കെ സുധാകരനെതിരെയുള്ള അന്വേഷണത്തിനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്.